വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ബാലതാരമായി എത്തി നായികയായി മലയാള സിനിമയിൽ തിളങ്ങുന്ന നടിയാണ് സനുഷ സനുഷയുടെ അനിയൻ സനൂപും ബാലതാരമായി എത്തി ഇപ്പോഴും സിനിമയിൽ തിളങ്ങുന്നുണ്ട് എന്നാൽ സന്തോഷപൂർവ്വം മാത്രം മലയാളികൾ കണ്ടിട്ടുള്ള സനുഷ എത്ര ദുർഘടമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ആരാധകരെ ഞെട്ടിച്ചിരിക്കുന്നത് നടി തന്നെയാണ് താൻ ആത്മഹത്യയ്ക്കു വരെ ചിന്തിച്ച കാര്യം തുറന്നു പറഞ്ഞത് അനിയനു വേണ്ടിയാണ് താൻ പിടിച്ചു നിന്നതെന്നാണ് സനുഷ പറയുന്നത് കോവിഡിന്റെ തുടക്ക സമയം എല്ലാം കൊണ്ടും എനിക്ക് വളരെ ബുദ്ധിമുട്ടേറിയ സമയമായിരുന്നു വ്യക്തിപരമായും തൊഴിൽപരമായും ആകെ നിരാശ എന്റെ ഉള്ളിലെ ഇരുട്ടും പേടിപ്പെടുത്തുന്ന നിശബ്ദതയുമൊക്കെ ആരോട് പറയുമെന്നോ എങ്ങനെ പറയുമെന്നോ അറിയില്ലായിരുന്നു ഡിപ്രഷൻ പാനിക് അറ്റാക്ക് എല്ലാം ഉണ്ടായിട്ടുണ്ട് ആരോടും സംസാരിക്കാൻ തോന്നിയിരുന്നില്ല പ്രത്യേകിച്ച് ഒന്നിനോടും താൽപ്പര്യം തോന്നാത്ത അവസ്ഥ ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും തെറ്റു ചെയ്തു പോയേക്കുമോ എന്ന് പോലും ഭയപ്പെട്ടു ആത്മഹത്യാ ചിന്തകൾ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു വീട്ടിൽ പറയാൻ പേടിയായിരുന്നു ഈ അവസ്ഥയിൽ നിന്ന് ഓടി രക്ഷപ്പെടുക എന്ന ഓപ്ഷൻ മാത്രമാണ് മുന്നിലുണ്ടായിരുന്നത് ഏറ്റവും അടുപ്പമുള്ള ഒരാളെ വിളിച്ച ശേഷം ഞാൻ വയനാട്ടിലേക്ക് പോയി സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കാണുന്നത് ഭ്രാന്തുള്ളവരാണ് എന്നാണ് കൂടുതൽ ആളുകളും ഇപ്പോഴും ചിന്തിക്കുന്നത് അതിനാൽ വീട്ടിൽ ആരോടും പറയാതെ ഞാനൊരു ഡോക്ടറുടെ സഹായം തേടി മരുന്നുകൾ കഴിച്ചു തുടങ്ങി ആ സമയത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പങ്കുവച്ചിരുന്നത് എന്റെ അനിയനോടാണ് ഡോക്ടറുടെ അടുത്ത് പോയതും ആത്മഹത്യാ ചിന്തകൾ ഉണ്ടായതുമൊക്കെ അവനോട് പറഞ്ഞിട്ടുണ്ട് എന്നെ പിടിച്ചു നിർത്തിയ ഒരു ഫാക്ടർ അവനാണ് ഞാൻ പോയാൽ അവനാര് എന്ന ചിന്തയാണ് ആത്മഹത്യ ചെയ്യണമെന്ന പ്രേരണയിൽ നിന്ന് എന്നെ പിന്തിരിപ്പിച്ചത് പിന്നെ തിരിച്ചു തിരിച്ചുവരാനാകുന്ന എല്ലാം ചെയ്തു യോഗ ഡാൻസ് എല്ലാം ചെയ്യാൻ തുടങ്ങി യാത്രകൾ ചെയ്തു ഞാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രങ്ങൾ ചിരിച്ചുകൊണ്ടായിരുന്നു അതിനാൽ ഞാൻ ഹാപ്പിയാണെന്ന് എല്ലാവരും കരുതി അതുകൊണ്ട് തന്നെ നിനക്ക് എങ്ങനെയുണ്ട് ഓക്കെ ആണോ എന്നൊന്നും ആരും ചോദിച്ചിട്ടില്ല സുശാന്തിന്റെ മരണവാർത്തയൊക്കെ എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു ആരോടും സംസാരിക്കാനൊന്നും തോന്നാതെ അതു ഞാൻ തന്നെയാണെന്ന് സങ്കല്പിച്ചിട്ടുണ്ട് മൂന്നു മാസത്തോളം വളരെ മോശം അവസ്ഥയിലൂടെ ആയിരുന്നു കടന്നുപോയിരുന്നത് മരുന്നു കഴിച്ച് എല്ലാം ശരിയായി എന്ന തോന്നൽ ഉണ്ടായതോടെയാണ് കടന്നുപോയ അനുഭവം വീട്ടുകാരോട് പറഞ്ഞത് പ്രതീക്ഷിച്ച പോലെ തന്നെ അവർ നേരത്തെ വീട്ടിൽ പറയാത്തതിന് വഴക്കു പറഞ്ഞു നിനക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങളില്ലേ കൂടെ എന്നൊക്കെ പറഞ്ഞു അവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ചില ഘട്ടങ്ങളിൽ അതൊന്നും നമുക്ക് ആരോടും പറയാൻ കഴിയില്ല ഇപ്പോൾ താൻ ജീവിതത്തെ വീണ്ടും സ്നേഹിക്കാൻ തുടങ്ങി എന്നെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട് വിട്ടുകൊടുക്കാതിരുന്നതിന് എന്നും നടി പറയുന്നു അതേസമയം ഈ അനുഭവം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ നിരവധി പേർ നടിയെ പരിഹസിക്കുകയായിരുന്നു ഡിപ്രഷനിലൂടെ കടന്നുപോയവർക്ക് മാത്രമേ അത് എത്ര കഠിനമാണ് എന്ന് അറിയാനാകൂ എന്നായിരുന്നു ഇതിനോട് നടിയുടെ പ്രതികരണം കൂടുതൽ വാർത്തകൾക്കായി മീഡിയ മീഡിയഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ